ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അനാലിസിസിന്റെ മൊഡ്യൂൾ ടൂവിലെ ലാസ്റ്റ് സെക്ഷൻ 3.5.7 വരുന്നത് കോൺട്രാക്റ്റീവ് സീക്വൻസസ്. ഒരു സീക്വൻസ് കോൺട്രാക്റ്റീവ് ആണ്. കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കുക അല്ലെ, ചുരുങ്ങി വരിക എന്നുള്ളതാണ് ഈ കോൺട്രാക്റ്റീവ്. കോൺട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചുരുക്കുക എന്നുള്ളതാണ്. ഒരു സീക്വൻസ് കോൺട്രാക്റ്റീവ് എന്ന് പറയണമെങ്കിൽ we need to find a constant c which lies between 0 and 1 such that modulus of xn plus 2 minus xn plus 1 is less than or equal to c into modulus of xn plus 1 minus xn. അതായത് consecutive terms തമ്മിലുള്ള difference എടുത്തു പോവുകയാണെങ്കിൽ ആ difference കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ വണ്ണിനേക്കാൾ ചെറിയൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ അതൊന്നുകൂടി ചെറുതാവും അല്ലെ. അതിനേക്കാൾ കുറവോ ഈക്വലോ ആണ് അടുത്ത രണ്ട് ടേംസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം. തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ ടേംസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് നമ്മൾ ഈ ഡെഫിനിഷൻ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം തന്നെ. സോ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ ഒരു തോതിൽ, ഇങ്ങനെ ഒരു സ്പീഡിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത്. നമ്പർ സീനെ നമ്മൾ ഈ കേസിൽ സി ഇസ് എ കോൺസ്റ്റന്റ്, ഓക്കെ, വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 and 1. കോൺട്രാക്റ്റീവ് സീക്വൻസിൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ കൂടെ മനസ്സിലാക്കിയതാണ് അത് കൺവേർജന്റ് ആണെന്ന് അല്ലെ. അത് കൺവേർജന്റ് ആവാനുള്ള കാരണം അത് കോഷിയാണ് എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് തിയറം. എവ്രി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഇസ് എ കോഷി സീക്വൻസ് ആൻഡ് ദെയർഫോർ ഇസ് കൺവേർജന്റ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? കോൺട്രാക്റ്റീവ് സീക്വൻസുകൾ കോഷിയാണ് എന്നാണ് കാണിക്കേണ്ടത്. കോൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് വി ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ സി വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 and 1 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ, എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into modulus of xn plus 1 minus xn. ഇത് എല്ലാ എന്നിനും ട്രൂ ആണ് അല്ലെ. ഇപ്പൊ എല്ലാ എന്നിനും ട്രൂ ആണെന്ന് പറയുമ്പോൾ n മൈനസ് വണ്ണിന് ഞാൻ ഇതേ റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into modulus of xn minus xn minus 1 എന്ന് വരും. ഒരു c ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു c സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ എന്ന് വരും. ഇനി എൻ മൈനസ് ടുവിന് എനിക്ക് ഇതേ ഡെഫിനിഷൻ വീണ്ടും അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ എന്താ പറയാ, എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വണ്ണിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു എന്ന് വരും. ഇവിടെ c സ്ക്വയർ ഉണ്ട്, ഒരു c കൂടി വന്നു. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ക്യൂബ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു എന്ന് വരും. ഈ പ്രൊസീജിയർ എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൂടെ? എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വണ്ണിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എൻ ടൈംസ് ഇതേ പ്രൊസീജിയർ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഐ ഗെറ്റ് ഇസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ, എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വണ്ണിന്റെ ഡിഫറൻസും എക്സ് ടു മൈനസ് എക്സ് വണ്ണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇനീക്വാലിറ്റിയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. കോഷി സീക്വൻസ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ, അതിന്റെ വാല്യൂ ആണ് എനിക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടേണ്ടത് അല്ലെ. ഇതേ പ്രൊസീജിയർ തന്നെ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എം ഗ്രേറ്റർ ദാൻ എൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എം ആണ് വലുത്, എൻ ചെറുത് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഡിഫറൻസ് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി വെച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വൺ പ്ലസ് എക്സ് എം മൈനസ് വൺ മൈനസ് എക്സ് എം മൈനസ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ. ഇത് എങ്ങനെയാ കിട്ടുന്നത്? ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു മൈനസ് എക്സ് എം പ്ലസ് എക്സ് എം ആഡ് ചെയ്യുന്നു. അതെ, മൈനസ് എക്സ് എം മൈനസ് വൺ പ്ലസ് എക്സ് എം മൈനസ് വൺ ആഡ് ചെയ്യുന്നു. പിന്നെയോ മൈനസ് എക്സ് എം മൈനസ് ടു പ്ലസ് എക്സ് എം മൈനസ് ടു, അങ്ങനെ ആഡ് ചെയ്ത് എക്സെട്രാ ഒരു മൈനസ് എക്സ് എൻ പ്ലസ് വൺ പ്ലസ് എക്സ് എൻ പ്ലസ് വൺ വരെ ആഡ് ചെയ്യുന്നു. അത്രയും ടേംസിനും രണ്ടെണ്ണം രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിട്ടുന്നത്. ഇനി എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വണ്ണിന് നമ്മളിപ്പോ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റിസൾട്ട് ഉപയോഗിക്കാം അല്ലെ. എക്സ് എൻ പ്ലസ് ടു ആയിരുന്നെങ്കിൽ സി റേസ് ടു എൻ എന്ന് വന്നേനെ. അപ്പൊ എൻ പ്ലസ് ടുവിന്റെ സ്ഥാനത്താണ് ഇവിടെ എം വരുന്നത്. അപ്പൊ ഇനീക്വാലിറ്റി എന്താ വരിക?
സി റേസ് ടു എം മൈനസ് ടു ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും. അടുത്തതിനോ സി റേസ് ടു എം മൈനസ് ത്രീ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും, എക്സെട്ര. ഇതിനെന്താ വരിക, എക്സ് എൻ പ്ലസ് വൺ ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് സി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും. ഈ എല്ലാ ടേംസിലും മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ കോമൺ ഫാക്ടർ ആണ്, അത് കോമൺ ഫാക്ടർ പുറത്തെടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. സോ സി റേസ് ടു എം മൈനസ് ടു പ്ലസ് സി റേസ് ടു എം മൈനസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് സി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് കിട്ടി. ഇനി ഇതൊരു ജോമെട്രിക് സീരീസ് അല്ലേ, ജോമെട്രിക് സീരീസ് ആണ്. ഇതിന്റെ ടേംസ് ഇൻക്രീസിംഗ് ഓർഡറിൽ പറയാം, എം മൈനസ് ടു എം മൈനസ് ത്രീ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞാ വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ കോമൺ റേഷ്യോ വൺ ബൈ സി എന്ന് എടുക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് എനിക്ക് സി എൻ മൈനസ് വൺ മുതൽ സി എം മൈനസ് ടു വരെയുള്ള ടേംസ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇൻറ്റു സി ആണ് ചെയ്തു പോകുന്നത്, എം ആണ് എന്നിനേക്കാൾ വലുത്, അത് ഓർക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോമെട്രിക് സീരീസ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേം സി റേസ് ടു എൻ മൈനസ് വണ്ണും കോമൺ റേഷ്യോ സിയുമാണ്. ജോമെട്രിക് സീരീസിന്റെ എൻ ടേംസിന്റെ സമ്മിന്റെ ഫോർമുല എന്ന് പറയുന്നത് എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. അതിവിടെ അപ്ലൈ ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്, എൻ മൈനസ് വൺ മുതൽ എം മൈനസ് ടു വരെ, എൻ മൈനസ് വൺ ഇൻക്ലൂസീവ് ആണ്, എം മൈനസ് ടു ഇൻക്ലൂസീവ് ആണ്. അപ്പൊ എത്ര ടേംസ് ഉണ്ട്, എം മൈനസ് എൻ ടേംസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടേംസിന്റെ സ്ഥാനത്ത് എനിക്ക് എം മൈനസ് എൻ ആണ്. അപ്പൊ വൺ മൈനസ് ആർ റേസ് ടു എൻ എന്നുള്ളതിന് വൺ മൈനസ് സി റേസ് ടു എം മൈനസ് എൻ എന്ന് വരും, ഡിവൈഡഡ് ബൈ വൺ മൈനസ് ആർ, കോമൺ റേഷ്യോ സി ആണ്. അപ്പൊ വൺ മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ അവിടെ ഉണ്ട്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് എന്തറിയാം, സി ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ ആണ്. സോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എനിക്ക് ലിമിറ്റ് സി റേസ് ടു എൻ സീറോ ആണ് എന്നുള്ളത് അപ്ലൈ ചെയ്യാം അല്ലെ. ആ ലിമിറ്റ് സി റേസ് ടു എൻ സീറോ ആണ് എന്നുള്ളത് അപ്ലൈ ചെയ്താൽ ഇത് വൺ ബൈ വൺ മൈനസ് സി കോൺസ്റ്റന്റ്, ഇത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഇൻ ടു എ കോൺസ്റ്റന്റ് എക്സ് ടു എക്സ് വൺ, അത് രണ്ടും ഫിക്സ്ഡ് ആണ് അല്ലെ. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എന്ന് കിട്ടി, വിച്ച് മീൻസ് എക്സ് എൻ ഇസ് എ കോഷി സീക്വൻസ്, കോഷി സീക്വൻസ് ആണ്, അതുകൊണ്ട് കൺവേർജന്റ് ആണ്. അപ്പൊ എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസുകളും കൺവേർജന്റ് ആണ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് കൊറോളറി നമ്മളിപ്പോ ഈ പ്രൂഫിനുള്ളിൽ ഉപയോഗിച്ച ആശയം തന്നെ അതിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു സബ് റിസൾട്ടിനെ കൊറോളറി ആക്കി എഴുതിയിരിക്കുന്നതാണ്. ഇഫ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഇസ് എ കോൺട്രാക്റ്റീവ് സീക്വൻസ് വിത്ത് കോൺസ്റ്റന്റ് സി, സീറോ ലെസ് ദാൻ സി ലെസ് ദാൻ വൺ, ആൻഡ് ഇഫ് എക്സ് സ്റ്റാർ ഈക്വൽ ടു ലിമിറ്റ് എക്സ്, ദെൻ എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ മൈനസ് വൺ ബൈ വൺ മൈനസ് സി ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ. ഈ ഫസ്റ്റ് പാർട്ട് നമുക്ക് പ്രൂഫിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒന്ന് തന്നെയാണ്, അതിനകത്തൊരു ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് പറയുന്നത് എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ വൺ മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ. എങ്ങനെയാ വരുന്നത് നോക്കാം. നമ്മള് കോഷി സീക്വൻസിന്റെ കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എഴുതി കൊണ്ടുവന്നതാണ് എന്ത്, മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ മൈനസ് വൺ ബൈ വൺ മൈനസ് സി ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ. ഇത് കോഷി സീക്വൻസിന്റെ എഴുതി വന്നപ്പോ നമുക്ക് ഇടയിൽ കിട്ടിയ ഇനീക്വാലിറ്റി ആണ്, അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എനിക്ക് രണ്ടാമത്തേതിന് വേണ്ടിയിട്ട് എക്സ് എൻ എന്ന് വരുന്ന ഒരു ഇനീക്വാലിറ്റി വരുന്നുണ്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ് എം മൈനസ് എക്സ് എന്നിനെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ എഴുതും. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത ശേഷം മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ എന്താണെന്ന് എഴുതാം. ഇവിടെ എൻ പ്ലസ് കെയും എൻ പ്ലസ് കെ മൈനസ് വണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സീരീസ് ടു കെ ഇൻ ടു എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ എന്ന് എഴുതാം. എന്താ കാരണം, എൻ പ്ലസ് കെ മുതൽ എക്സ് എൻ വരെ ആണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കോൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാ പറഞ്ഞത്, എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് ടു എന്ന് വരും അല്ലെ. വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ സി സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ഒന്ന് കുറഞ്ഞിരിക്കും. അങ്ങനെ ഞാനിവിടെ എത്ര ടൈംസ് ഉപയോഗിക്കേണ്ടത്, എൻ പ്ലസ് കെ എന്നുള്ളത് എൻ എന്നാവാൻ എത്ര ഐട്രേഷൻസ് വേണോ അത്രയും തവണ ഉപയോഗിക്കേണ്ടത്,
അതുകൊണ്ടാണ് ഇവിടെ സി റേസ് ടു കെ എന്നുള്ള ഫോർമുല വന്നത്. ഇത് കോൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ കെ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ എനിക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എം മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് സി സ്ക്വയർ പ്ലസ് സി ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ. ഇതെങ്ങനെയാ വന്നത്? ഫസ്റ്റ് ഈ എക്സ് എൻ പ്ലസ് കെ, എൻ പ്ലസ് കെയുടെ സ്ഥാനത്താണ് ഞാൻ എം കൊടുക്കുന്നത്. എൻ പ്ലസ് കെയുടെ സ്ഥാനത്ത് എം കൊടുക്കുകയാണെങ്കിൽ എക്സ് എം മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എം മൈനസ് എൻ ഇൻ ടു എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ വരും. ഈ ഇനീക്വാളിറ്റിയില് എൻ പ്ലസ് കെയുടെ സ്ഥാനത്ത് എം വരികയാണെങ്കിൽ വരുന്നതാണ്. എൻ പ്ലസ് കെക്ക് പകരം എം കൊടുത്താൽ കിട്ടുന്ന റിലേഷൻ ആണത്. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ ഈ എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വൺ എന്നുള്ളതിന് എനിക്ക് സി റേസ് ടു എം മൈനസ് എൻ ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ വരും. അടുത്തതിന് സി റേസ് ടു എം മൈനസ് എൻ മൈനസ് വൺ ഇൻ ടു എക്സ് എൻ മൈനസ് വൺ വരും അല്ലെ. അങ്ങനെ വന്ന് ഈ അവസാനത്തെ ടേം എത്തുമ്പോൾ എന്ത് വരും? എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്നുള്ളതിന് സി ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്ന് വരും. ഇതിലെ ഓരോ ടേംസിന്റെയും പ്രോഡക്റ്റ് എഴുതി വന്നിരിക്കുന്നതിൽ എക്സ് എൻ മൈനസ് വൺ ഒരു കോമൺ ഫാക്ടർ ആണ്. ആ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഇത്. സി റേസ് ടു എം മൈനസ് എൻ പ്ലസ് എക്സെട്ര പ്ലസ് സി ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ. സോ ദിസ് ഇസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം സി ആൻഡ് കോമൺ റേഷ്യോ അഗെയിൻ സി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സി സി സ്ക്വയർ സി ക്യൂബ് എക്സെട്ര C raised to m minus n വരെ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിലേഷൻ വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ വൺ മൈനസ് സി ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്ന് എഴുതാം. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് ഇനീക്വാലിറ്റീസിലും എം ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് അപ്ലൈ ചെയ്യാം. എം ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ലിമിറ്റ് എക്സ് എം എന്ന് പറയുന്നതാണ് അസംഷൻ അനുസരിച്ച് എക്സ് സ്റ്റാർ അല്ലെ. സോ എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഒന്നും വേറെ വ്യത്യാസമില്ല അല്ലെ, എം മാത്രമാണ് ഞാൻ ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്തിരിക്കുന്നത്. അപ്പൊ ബാക്കി ടേംസ് ഒക്കെ അതുപോലെ തന്നെയാണ് വരിക. അപ്പൊ എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ വൺ മൈനസ് സി ഇൻ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ. അതാണ് നമുക്ക് കൊറോളവയുടെ ബി പാർട്ടില് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഇത് ശരിക്കും അനാലിസിസിലെ ഒരു മേജർ പ്രോബ്ലം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് സിക്സ്ത് സെമ്മില്. പക്ഷെ അതിന് വേണ്ട ഇറ്ററേറ്റീവ് ഫോർമുല ഇവിടെ നിന്ന് എങ്ങനെ ഫോം ചെയ്തെടുക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എക്സ് ക്യൂബ് മൈനസ് സെവൻ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ. ഇതിന്റെ ഒരു സൊല്യൂഷൻ സീറോയിനും വണ്ണിനും ഇടയ്ക്കാണ് എന്ന് തന്നിട്ടുണ്ട്. സീറോയിനും വണ്ണിനും ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ ഒരു 0.5 ആണ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി വിചാരിക്കാം അല്ലെ. ഈ എക്സ് ക്യൂബ് മൈനസ് സെവൻ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോവിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ മൈനസ് സെവൻ എക്സ് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു, എന്നിട്ട് സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ സെവൻ. ഇതിൽ നിന്ന് ഞാൻ ഐട്രേറ്റീവ് ഫോർമുല ഉണ്ടാക്കുകയാണ്, എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് എൻ ക്യൂബ് പ്ലസ് ടു ബൈ സെവൻ. അപ്പൊ എന്റെ എക്സ് വണ്ണിന്റെ വാല്യൂ ഇനീഷ്യൽ സൊല്യൂഷൻ ഞാൻ 0.5 ആണ് എന്ന് അസ്യൂം ചെയ്താൽ എക്സ് എൻ എക്സ് വണ്ണിന് പകരം 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എക്സ് ടു കിട്ടും അല്ലെ. 0.5 ക്യൂബ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ സെവൻ ചെയ്താൽ എക്സ് ടു കിട്ടും. ആ ഇവാലുവേഷൻ എങ്ങനെയാ വരുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് വൺ ഞാൻ 0.5 എന്ന് എടുത്തു, ഈ ഫോർമുലയിൽ എക്സ് വണ് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് 0.3035714129. അടുത്തത് എക്സ് ത്രീ കണ്ടുപിടിക്കാൻ വീണ്ടും ഇതേ ഫോർമുലയിൽ എക്സ് ടുവിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ക്യൂബ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ സെവൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ് ത്രീ എന്ന് പറയുന്ന ഈ വാല്യൂ. ഓക്കെ, ഇത് ഞാൻ ഐട്രേറ്റീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോ എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവിലേക്കൊക്കെ നോക്കി 0.289 എന്നുള്ളത് കോമൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. ആ 289 നെയ്ബർഹുഡിലാണ് സൊല്യൂഷൻ ഉള്ളത്. അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിയ 289(1) വരെയുള്ളത് ചേഞ്ച് ചെയ്യുന്നില്ല. അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ 289(16) എന്നുള്ളത് വരെ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എത്ര ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ് ആയ ഒരു സൊല്യൂഷൻ ആണോ കിട്ടേണ്ടത്, അത്രയും ഡെസിമൽ പ്ലേസ് വരെ സെയിം ആൻസർ തന്നെ വരുന്നു എന്നുള്ള രീതിയിലുള്ള രണ്ട് സ്റ്റെപ്സ് എത്തുന്നിടത്ത് നമുക്കിത് കൺക്ലൂഡ് ചെയ്താൽ ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പൊ എനിക്ക് 3 ഡെസിമൽ പ്ലേസ് വരെയൊക്കെ ആക്യുറസി ഉള്ള സൊല്യൂഷൻ മതിയെങ്കിൽ 4 തവണ ഈ ഐട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് 3 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പൊ അനാലിസിസിലെ കൺവേർജൻസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് ന്യൂമറിക്കൽ മെത്തേഡിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുന്നതിന് ഒരു എക്സാമ്പിൾ പ്രോബ്ലം പോലെ കണക്കാക്കിയാൽ മതി.
last section, properly divergent sequences. ഒരു സീക്വൻസ് കൺവെർജന്റ് അല്ല എങ്കിൽ അത് ഡൈവേർജന്റ് ആണെന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡൈവേർജന്റ് ആണെന്ന് പറയും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ സീക്വൻസ് ഒന്നുകിൽ ഇൻഫിനിറ്റിയിലേക്കോ കൂടിക്കൂടി ഇൻഫിനിറ്റിയിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകുന്നു എന്ന് അർത്ഥമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൈനസ് വൺ വൺ മൈനസ് വൺ വൺ എന്നുള്ള സീക്വൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് കൺവെർജന്റ് അല്ല. എന്താ കാരണം? പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് ഓഡ് ടേംസിന്റെ സീക്വൻസ് എടുത്ത മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ എന്നുള്ള ആ സബ് സീക്വൻസ് മൈനസ് വണ്ണിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഈവൺ ടേംസിന്റെ സീക്വൻസ് എടുത്താൽ വൺ 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 എക്സെട്ര എന്നുള്ള സീക്വൻസ് വണ്ണിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് രണ്ട് സബ് സീക്വൻസുകൾ കിട്ടി, ഒരെണ്ണം മൈനസ് വണ്ണിലേക്കും ഒരെണ്ണം വണ്ണിലേക്കുമാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജന്റ് അല്ല. ഒറിജിനൽ സീക്വൻസ് കൺവേർജന്റ് ആയിരുന്നെങ്കിൽ അതിന്റെ എല്ലാ സബ് സീക്വൻസും ഒരേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്തേനെ. അതുകൊണ്ട് ഇത് കൺവേർജന്റ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. മൈനസ് വൺ റേസ് ടു എൻ എന്നുള്ള സീക്വൻസ് ആണ്. പക്ഷേ ഇത് ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ടേംസ് എല്ലാം ഒന്നുകിൽ മൈനസ് വൺ അല്ലെങ്കിൽ വൺ ആണ്. സീറോന്റെ ഒക്കെ വളരെ അടുത്ത്, വളരെ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഈ സീക്വൻസ് നിൽക്കുന്നത്. എന്നിട്ട് പോലും കൺവേർജന്റ് അല്ല എന്നുള്ള എക്സാമ്പിൾ ആണത് അല്ലെ. അങ്ങനെ അല്ലാതെ ഒന്നുകിൽ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഡൈവേർജന്റ് ആകുന്ന സീക്വൻസുകളെയാണ് നമ്മൾ പ്രോപ്പർലി ഡൈവേർജന്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡ് ഒന്നുകിൽ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ല അല്ലെ, അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. അപ്പൊ പ്ലസ് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് അടുത്ത ഡെഫിനിഷനിൽ പറയുന്നത്. ഒരു സീക്വൻസ് എക്സ്റ്റെൻഡിന്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്ന് പറയണമെങ്കിൽ എത്ര വലിയ ആൽഫ എലമെന്റ് ഓഫ് ആർ എടുത്താലും സീക്വൻസിലെ ടേംസ് ഒരു സ്റ്റേജിന് ശേഷം ആൽഫയേക്കാൾ വലുതാണ്. നിങ്ങൾ എത്ര വലിയ ആൽഫ തന്നാലും ശരി, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കെ എന്ന് പറയുന്ന കെ ഓഫ് ആൽഫ എന്നൊരു സ്റ്റേജ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് ആൽഫ ആണെങ്കിൽ എക്സ് എന്നിന്റെ വാല്യൂ ആൽഫയേക്കാൾ വലുതാണ്. അതായത് എക്സ് കെ ആൽഫ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേംസ് സീക്വൻസിന്റെ എല്ലാ ടേംസും ആൽഫയേക്കാൾ വലുതാണ്. ആൽഫ എത്ര വലിയ നമ്പർ ആയാലും ശരി ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. വിച്ച് മീൻസ് സീക്വൻസ് ഡൈവേർജസ് ടു പ്ലസ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? എത്ര വലിയ ബീറ്റ എലമെന്റ് ഓഫ് ആർ തന്നാലും മൈനസ് ബീറ്റ എന്ന് പറയുന്നത് അപ്പൊ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. മൈനസ് ബീറ്റയേക്കാൾ ചെറുതാണ് എന്നൊരവസ്ഥ, അല്ലെങ്കിൽ എത്ര ചെറിയ ബീറ്റ എലമെന്റ് ഓഫ് ആർ തന്നു കഴിഞ്ഞാലും മൈനസ് ബീറ്റയേക്കാൾ ചെറുതാണ് സീക്വൻസിലെ ടേംസ് എന്നൊരു അവസ്ഥ. വി ക്യാൻ ഫൈൻഡ് എ കെ ബീറ്റ സച്ച് ദാറ്റ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ എക്സ് എൻ ഈസ് ലെസ് ദാൻ ബീറ്റ എന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ സീക്വൻസ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയാം. പ്ലസ് ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകുന്ന സീക്വൻസുകളെയാണ് നമ്മൾ പ്രോപ്പർലി ഡൈവർജന്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ്, നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് വൺ ടു ത്രീ എക്സെട്ര, എത്ര വലിയ നാച്ചുറൽ നമ്പർ എൻ തന്നാലും എന്നിന് ശേഷം വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അതിനേക്കാൾ വലുതാണ് അല്ലെ. അത് ഡൈവേർജന്റ് ആണ് എന്ന് പറയാം. ഇനി അപ്പൊ ലിമിറ്റ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി, അതേപോലെ തന്നെ ലിമിറ്റ് എൻ സ്ക്വയർ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൻ ആണ് അല്ലെ. അപ്പൊ എത്ര വലിയ ആൽഫ തന്നാലും ആ ആൽഫയേക്കാൾ വലിയ ഒരു റിയൽ നമ്പർ ഉണ്ട് എന്ന് നമുക്ക് ഏത് പ്രോപ്പർട്ടിന്ന് അറിയാം? അപ്പൊ എത്ര വലിയ നാച്ചുറൽ നമ്പർ എന്താണ്, എത്ര വലിയ നാച്ചുറൽ നമ്പർ കെ തന്നാലും കെയിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എൻ ഉണ്ട്, ആ എന്നിനേക്കാളും വലുതാണ് എൻ സ്ക്വയർ, അതുകൊണ്ട് ഇത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയാം. അതേപോലെ സി ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ സി റേസ് ടു എൻ എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളതിന് നമുക്ക് ഏത് ഉപയോഗിക്കാം? വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് എൻ എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. തിയറം പഠിക്കുന്നതാണ് എന്തിനീക്വാലിറ്റി ആണ്, ബെർണോളിസ് ഇനീക്വാലിറ്റി. ബെർണോളിസ് ഇനീക്വാലിറ്റി അനുസരിച്ച് സി ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് എനിക്കൊരു ബി കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ബി. അപ്പൊ സി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് എൻ ബി. ഇതിലെ എൻ എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അപ്പൊ ഏത് ആൽഫ തന്നാലും എൻ ആ ആൽഫയെക്കാളും വലുതാകുന്ന രീതിയിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ വൺ പ്ലസ് ആൽഫ. വൺ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫയെക്കാളും വലുതാണ് അല്ലെ. അതുകൊണ്ട് ലിമിറ്റ് സി റേസ് ടു എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഇഫ് സി ഗ്രേറ്റർ ദാൻ വൺ. സി സീറോക്കും വണ്ണിനും ഇടയ്ക്കാണെങ്കിൽ അത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പല രീതിയിൽ പല മെത്തേഡ്സിൽ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി പ്രോപ്പർലി ഡൈവേർജൻസ് സീക്വൻസുകളുടെ ഒരു മൂന്ന് തിയറം വരുന്നുണ്ട്. A monotone sequence of real numbers is properly divergent if and only if it is unbounded. Xn unbounded increasing sequence anengil limit xn plus infinity, unbounded decreasing sequence anengil limit xn minus infinity aayirikkum. Idaanu namukku prove cheyyanathu. Adine xn increasing sequence aanu ennu vicharikkam. Increasing sequence monotone increasing sequence bounded above aanengil adu convergent aanu ennu nammal prove cheyittundu alle. അപ്പൊ പ്രോപ്പർലി ഡൈവേർജന്റ് ആവണമെങ്കിൽ അത് അൺബൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ, ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ്, അപ്പൊ ഡൈവേർജന്റ് ആവണമെങ്കിൽ അൺബൗണ്ടഡ് ആയിരിക്കണം. അപ്പൊ പ്രോപ്പർലി ഡൈവേർജന്റ് ഇംപ്ലൈസ് അൺബൗണ്ടഡ് എന്നുള്ള പാത്താണത്. ഇനി തിരിച്ച് എക്സ് എൻ അൺബൗണ്ടഡ് ആണ് എന്ന് വിചാരിക്കാം. എക്സ് എൻ അൺബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ ഏത് ആൽഫ തന്നാലും അത് അപ്പർ ബൗണ്ട് അല്ല. അപ്പൊ ഏത് ആൽഫ തന്നാലും ഐ ക്യാൻ ഫൈൻഡ് ആൻ എൻ ആൽഫ സച്ച് ദാറ്റ് ആൽഫ ഈസ് ലെസ് ദാൻ എക്സ് എൻ ആൽഫ. ഇനി അപ്പൊ സീക്വൻസിന്റെ ഈ ടേം ആൽഫയേക്കാൾ വലുതാണെന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത് അൺബൗണ്ടഡ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന്. സീക്വൻസ് മോണോടോൺ ഇൻക്രീസിംഗ് ആണെന്നാണ് നമ്മുടെ അസംപ്ഷൻ അല്ലെ. അപ്പൊ സീക്വൻസിന്റെ ഇനി വരുന്ന ടേംസ് ഒക്കെ ഈ എക്സ് എൻ ആൽഫയേക്കാളും വലുതാണ്. എക്സ് എൻ ആൽഫ ആൽഫയേക്കാൾ വലുതാണ്, ഇനി വരുന്ന ടേംസ് എല്ലാം അതിനേക്കാളും വലുതാണ്. അപ്പൊ എൻ ആൽഫ എന്നുള്ള സ്റ്റേജിന് ശേഷം വരുന്ന എല്ലാ ടേംസും ആൽഫയേക്കാൾ വലുതാണ്. അതാണ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ അല്ലെ. അൺബൗണ്ടഡ് ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്യുന്നു, പ്രോപ്പർലി ഡൈവേർജന്റ് ആണ്. ഇതേ ആർഗ്യുമെന്റ് തന്നെ നമുക്ക് ബൗണ്ടഡ് ബിലോയിലും പറയാം അല്ലെ. സെയിം ആർഗ്യുമെന്റ് അവിടെ വർക്ക് ചെയ്യും. അടുത്ത തിയറം വരുന്നത് ലെറ്റ് എക്സ് എൻ ആൻഡ് വൈ എൻ ബി ടു സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് സപ്പോസ് ദാറ്റ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ. ദെൻ ഇഫ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ദെൻ ലിമിറ്റ് വൈ എൻ ഇസ് ഓൾസോ ഈക്വൽ ടു ഇൻഫിനിറ്റി. If limit yn equal to minus infinity, then limit xn is also equal to minus infinity. xn less than or equal to yn എന്നുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് xn പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുകളിലാണ് yn അല്ലെ, അപ്പൊ അത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുപോലെ yn മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴെയാണ് xn, അപ്പൊ അത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് അതിന്റെ ആ കറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമ്മൾ ആർഗ്യൂ ചെയ്യാണ്. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഗിവൺ ആൽഫ എലമെന്റ് ഓഫ് ആർ ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ കെ ആൽഫ സച്ച് ദാറ്റ് ആൽഫ ലെസ് ദാൻ എക്സ് എൻ ഫോർ എവ്രി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. ഈ എക്സ് എന്നിനേക്കാൾ വലുതാണ് ഏത്? വൈ എൻ. സോ ആൽഫ ലെസ് ദാൻ വൈ എൻ ഫോർ എവ്രി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. സോ ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റിയുടെ ആർഗ്യുമെന്റും നമുക്ക് പറഞ്ഞുകൂടെ. അതായത് വൈ എൻ ലെസ് ദാൻ ബീറ്റ ഫോർ എവ്രി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ ആയിരിക്കും. വൈ എന്നിനേക്കാൾ ചെറുതാണ് എക്സ് എൻ. സോ എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ഫോർ എവ്രി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ ആയിരിക്കും. അപ്പൊ ലിമിറ്റ് എക്സ് എൻ മൈനസ് ഇൻഫിനിറ്റി ആണ്. ലാസ്റ്റ് തിയറം വരുന്നത് ലെറ്റ് എക്സ് എൻ ആൻഡ് വൈ എൻ ബി ടു സീക്വൻസസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ സം എൽ എലമെന്റ് ഓഫ് ആർ എൽ ഗ്രേറ്റർ ദാൻ സീറോ വി ഹാവ് ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ ഈക്വൽ ടു എൽ. ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ എൽ ആണ്, എൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ദെൻ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് തന്നിരിക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ ഈക്വൽ ടു എൽ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇതിനർത്ഥം നമുക്ക് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ modulus of xn minus sorry xn by yn minus l is less than epsilon for every n greater than or equal to k. Given epsilon greater than 0 there exists k such that ee property satisfy cheyano alle. Id ella epsilon num true aavande. In particular njan epsilon equal to l by 2 enna choose cheyunu. Ingane choose cheyan pattuo? Pattu. Endha kaaranam? L greater than 0 enna nammude assumption il undu. എൽ പോസിറ്റീവ് ആണെങ്കിൽ എൽ ബൈ ടു പോസിറ്റീവ് ആണ്. എപ്സലോൺ ആയിട്ട് എനിക്ക് ഏത് പോസിറ്റീവ് നമ്പർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സോ ഐ ചൂസ് എപ്സലോൺ ഈക്വൽ ടു എൽ ബൈ ടു വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ ഈ കണ്ടീഷനിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുക?
modulus of xn by yn minus l less than l by 2 for every n greater than or equal to k ennu kittu alle modulus inde property apply aanengil minus l by 2 less than xn by yn minus l less than l by 2 for every n greater than or equal to k ennu varu throughout njan oru l add cheyanengil n l minus l by 2 adayith l by 2 less than xn by yn less than l by 2 plus l adayith 3l by 2 for every n greater than or equal to k ennu varu xn um yn um positive sequences galana ennu thannittunde appo yn kondu multiply cheyunnond inequality ki change onnum illa so l by 2 into yn less than xn less than 3l by 2 into yn ennu varu okay inequality aanu ivide koduthirikkunnu l by 2 less than xn by yn less than 3 by 2 l throughout yn kondu multiply cheyumba kittuna inequality aanu idu ini enikku thottu munpatha theorem ivide apply edude xn less than or equal to 3l by 2 yn yn ennu parayunnathu infinity ilekkana pogunnathu engil yn ine oru constant kondu multiply cheythal adum infinity ilekku pogu alle appo adinu enikku l by 2 yn infinity ilekku ponu nu parayam yn infinity ilekkanengil l by 2 into yn infinity ilekkana adinekkal valudana xn appo nammal nerthalathe theorem apply cheyumba xn um infinity ilekku pogunu ennu kittu അതുപോലെ തന്നെ എക്സ് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എക്സ് എൻ ഇൻറ്റു ടു എൽ ബൈ ത്രീ എന്നുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യാം ടു എൽ ബൈ ത്രീ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ എക്സ് എൻ ഇൻറ്റു ടു എൽ ബൈ ത്രീ എന്നുള്ള സീക്വൻസും ഇൻഫിനിറ്റിയിലേക്ക് ആയിരിക്കും പോകുന്നത് ഈ ടു എൽ ബൈ ത്രീ ഇപ്പുറത്തേക്ക് എടുത്താണ് ഞാൻ ത്രീ എൽ ബൈ ടുവിനെ ഇപ്പുറത്തേക്ക് എടുത്തതാണ് അപ്പോഴാണ് അത് ടു എൽ ബൈ ത്രീ ആവുന്നത് പോസിറ്റീവ് ആവുന്നതുകൊണ്ട് ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്നില്ല ആൻഡ് ദാറ്റ് ഇസ് ലെസ് ദാൻ വൈ എൻ അപ്പൊ ത്രീ എൽ ബൈ സോറി 2L by 3 into xn infinity ലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണ് അതിനേക്കാൾ മുകളിലാണ് yn അതുകൊണ്ട് yn ഉം ഇൻഫിനിറ്റി ലേക്ക് പോകും അപ്പൊ ഈ രണ്ട് ഇനീക്വാളിറ്റീസ് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് yn ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഇംപ്ലൈസ് xn ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും സെക്കൻഡ് പാർട്ടിൽ നിന്ന് xn ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഇംപ്ലൈസ് yn ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും സോ ബോത്ത് xn ആൻഡ് yn അവരൊന്നിച്ചാണ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പോകുന്നത് അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എവിടെയാ വരുന്നത് ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ ഈക്വൽ ടു എൽ എന്ന് അറിയാമെങ്കിൽ വൈ എൻ ഈക്വൽ ടു സീക്വൻസ് എൻ ആണെന്ന് വിചാരിക്കുക അപ്പൊ സീക്വൻസ് എക്സ് എൻ എവിടേക്ക് പോകും ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും കാരണം നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് എനിക്കറിയാം എക്സ് എൻ ബൈ വൈ എൻ ഒരു ഫൈനൈറ്റ് എല്ലിലേക്ക് ഒരു പോസിറ്റീവ് എല്ലിലേക്ക് പോകുന്നു എന്നും അറിയാം അപ്പൊ ഈ തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് കിട്ടും അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഈ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇന്നത്തെ റെഗുലർ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു താങ്ക് യു